മലയാളത്തിലും തമിഴിലും എഴുതുന്ന നോവലിസ്റ്റാണ് നീല പത്മനാഭൻ. കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചുകൊണ്ട് തമിഴിന്റെ പ്രകാശം പരത്തുന്ന കഥകൾ എഴുതുന്നു ഈ നോവലിസ്റ്റ്. നീല പത്മനാഭൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ സന്ധിക്കൽ. ഉടുതുണി അവിടുന്നവന്റെ കൈപോലെ ഉടനെ ദുഃഖം അകറ്റുന്നത് സൗഹാർദ്ദം. തിരുക്കുറൾ. വീതി കുറഞ്ഞ ആളനക്കം അധികമില്ലാത്ത നാട്ടുംപുറത്തെ പാത. ശ്രദ്ധയോടെ കാറോടിച്ചു കൊണ്ടിരുന്ന ഗോപി. ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ കാണുന്ന കർഷകരും ദൂരത്തിൽ മേഞ്ഞുകൊണ്ടിരുന്ന കന്നുകാലികളുമല്ലാതെ വേറെ ജീവരാശികളില്ലാത്ത ശൂന്യമായ ചുറ്റുവട്ടം. ആ തിരിവ് കഴിഞ്ഞ് അരമൈൽ പോലും വന്നിരിക്കുകയല്ല. പാതയുടെ ഇടത്തെ വശം കണ്ട പച്ചപ്പൂ ബ്രേക്ക് ചവിട്ടി കാർ നിർത്തുവാൻ പ്രേരിപ്പിച്ചു. കളകളാരവം മുഴക്കി പതഞ്ഞോടുന്ന ചെറിയ പുഴ. കരയിൽ തലയാട്ടി നിൽക്കുന്ന കേര വൃക്ഷങ്ങൾ. പരന്നുകിടക്കുന്ന പാടങ്ങൾ. തീരത്തിൽ നിന്ന മരത്തിലെ ഇലകൾ പൂക്കുവെയിലിൽ പ്രകാശിച്ച് കാറ്റടിച്ചപ്പോൾ സോപ്പ് കുമ്പളകൾ കൊഴിയുന്നതുപോലെ. വരൂ വരൂ എന്ന് തന്നെ വല്ലാതെ ആകർഷിച്ച മരത്തിന്റെ നിഴൽ വീണുകിടന്ന നദിയും തീരവും. കാറിന്റെ കഥയിൽ ചാരി അല്പനേരം തന്നെ മറന്ന് നിന്നുപോയി. ഈ കുഗ്രാമത്തിലെ കുണ്ടും കുടിയുമുള്ള പാതയിൽ യാത്ര ചെയ്തതിന്റെ ക്ഷീണത്തിൽ നിന്ന് വിമോചനം ലഭിച്ചാലേ ഇനി ബാക്കി ദൂരവും കാറോടിക്കാൻ പറ്റുകയുള്ളൂ. അവസാന നിമിഷത്തിൽ പനിവിടച്ച് കിടപ്പിലായി പോയ ഡ്രൈവർ ശിവനെ മനസ്സിൽ ശപിച്ചുകൊണ്ട് ഷർട്ട് ബനിയൻ പാൻസ് എല്ലാം അഴിച്ച് കാറിനകത്ത് ഇട്ടിട്ട് തോർത്ത് മാത്രം അരയിൽ ചുറ്റി പുഴയുടെ കരയിലേക്ക് നടന്നു. താഴെ നോക്കിയപ്പോൾ വെള്ളത്തിൽ കാലുകൾ മുക്കിയിരിക്കുന്ന ഒരാൾ. അരയിലെ തോർത്തും അടുത്തിരിക്കുന്ന സോപ്പ് വെട്ടിയും കുളിക്കാനായി വന്നവനാണെന്ന് ബോധ്യപ്പെടുത്തി. ശരീരത്തെ ഇക്കിളിപ്പെടുത്തിയ തണുത്ത കാറ്റിനെ അനുഭവിച്ചുകൊണ്ട് ചരിഞ്ഞുകിടന്ന പാറയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ തന്റെ കാലച്ച കെട്ടിട്ടാവണം അയാൾ പെട്ടെന്ന് തലതിരിച്ച് മുകളിൽ നോക്കി, താനും നോക്കി. ആരാണ് ഇവൻ? പരിചയമുള്ള മുഖമാണല്ലോ. ഒന്നിച്ച് ഇടപഴകി ഇടയിൽ പിരിഞ്ഞുപോയ മുഖം. ആര്? ഹരിയല്ലേ എന്ന് തന്റെ വായ് പെരുകുറത്തപ്പോൾ, ഗോപിയല്ലേ എന്ന് അവൻ. കുറെ നേരം രണ്ടുപേർക്കും സംസാരശേഷി നഷ്ടപ്പെട്ടതുപോലെ. ഓ, വല്ലാത്ത കണ്ടുമുട്ടൽ തന്നെ. അല്പം പോലും വിചാരിക്കാത്ത പ്രദേശത്ത്, പ്രതീക്ഷിക്കാത്ത നേരത്ത്, പിന്നെ കുറെ നേരത്തേക്ക് എന്തു പറയാൻ എങ്ങനെ പറയാൻ എന്ന വീർപ്പുമുട്ടൽ. അവസാനം സ്ഥലകാലബോധം വന്ന ശേഷം ഹരിയുടെ ചോദ്യത്തിന് താൻ തന്നെ ഉത്തരം പറഞ്ഞു. അടുത്ത് വാഴക്കോട്ടിൽ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ബന്ധു പെട്ടെന്ന് മരിച്ചുപോയി. ദുഃഖം അന്വേഷിച്ചിട്ട് മടങ്ങിവരുന്ന വഴിയാണ്. നല്ല ജോലി തിരക്കുള്ള സമയമാണ്. അത്യാവശ്യമായി മടങ്ങിപ്പോകണം. ഡ്രൈവർ സുഖമല്ലാതെ കിടപ്പിലാണ്. ഈ പുഴയും വെള്ളവും കണ്ടപ്പോൾ ഒരു കുളി പാസാക്കിയാൽ കൊള്ളാമെന്ന് മോഹം. ഏതായാലും ഇവിടെ ഇറങ്ങിയത് നന്നായി. തന്നെ കാണാൻ സാധിച്ചല്ലോ, എത്ര കാലമായി. അയാളും മനസ്സ് തുറന്ന് ചിരിച്ചു. അതെ, കോളേജിൽ നമ്മൾ എത്രയ്ക്ക് അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവസാനമായി നമ്മൾ കണ്ടിട്ട് 10 കൊല്ലത്തിൽ കൂടുതലായി കാണുമല്ലോ. അതെ അതെ. തണുത്ത വെള്ളത്തിൽ കാലിറക്കി വെച്ച് അവന്റെ അടുത്തിരിക്കുമ്പോൾ മനസ്സിന് ഒരു ലാഘവം. അവനെപ്പറ്റി തിരക്കി. പഠിത്തത്തിൽ നീ എന്നെ പോലെ അല്ലല്ലോ, ഉഗ്രനായിരുന്നല്ലോ. ഇപ്പോൾ എവിടെയാണ് ഉദ്യോഗം? PSC പരീക്ഷ എഴുതി റാങ്ക് ഉണ്ടായിരുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി. നീ ഇവിടെ ഈ നാട്ടുംപുറത്ത് വന്ന് ഒതുങ്ങിക്കൂടിയത് കൊണ്ടായിരിക്കണം നമ്മുടെ കൂട്ടുകാർക്ക് പോലും നിന്റെ ഇവിടുത്തെ മേൽവിലാസം അറിഞ്ഞുകൂടാ. 4-5 കൊല്ലങ്ങൾക്ക് മുമ്പേ എന്റെ വിവാഹ ക്ഷണക്കത്തയക്കാൻ ഞാൻ ഒന്ന് ശ്രമിച്ചതാണ്. പരസ്പരം അറിയാനും അറിയിക്കാനും രണ്ടു പേർക്കും അതിയായ ആഗ്രഹം. തനിക്ക് വിവാഹം കഴിഞ്ഞ് 2 ആൺകുട്ടികൾ, അവന് 2 പെൺകുട്ടികൾ. തന്റെ ബിസിനസിനെ പറ്റി അറിയാൻ അവൻ ആഗ്രഹം. നിനക്കറിയാമല്ലോ, പഠിത്തം എന്നെ കൈവിടിഞ്ഞു. അച്ഛന്റെ മരണശേഷം കശുവണ്ടി ഫാക്ടറിയുടെ ചുമതല അറച്ചറച്ചാണ് ഞാൻ സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അതുപോട്ടെ, നിന്റെ കാര്യമൊക്കെ എങ്ങനെ പോകുന്നു? എന്തു പറയാം, എന്റെ ശമ്പളം മാത്രമേ ഉള്ളൂ, ഏക വരുമാനം. വീട്ടിൽ വയസ്സായ അച്ഛനമ്മമാർ. അളിയൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയതുകൊണ്ട് 2 കുഞ്ഞുങ്ങളോടെ ഞങ്ങളുടെ അടുക്കൽ തന്നെ മടങ്ങി വന്ന എന്റെ ചേട്ടത്തി, പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അനിയൻ, അനിയത്തി. എല്ലാവരും ജീവിക്കേണ്ടിയിരിക്കുന്നു. സ്കൂൾ അധ്യാപകനായിരുന്ന അച്ഛൻ പെൻഷനായി അസുഖങ്ങളുമായി മല്ലടിച്ചു കഴിയുന്നു. അനുജത്തേക്ക് വിവാഹാലോചനകൾ വരുന്നുണ്ട്. സ്വന്തം
പ്രാരാബ്ദങ്ങളെ അങ്ങനെ തുറന്നു പറയുന്നതിൽ അവന്റെ ധർമ്മസങ്കടം മനസ്സിലാക്കി കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കി. പഠിക്കാൻ ഇവർ എത്ര മിടുക്കനായിരുന്നു. താനാണെങ്കിൽ സമയം പോയതറിഞ്ഞില്ല. കാലടിയിൽ വന്ന് സ്പർശിച്ച് ഇക്കിളിപ്പെടുത്തി ചിരിച്ച് രസിച്ച് ഓടിക്കൊണ്ടിരുന്ന സ്ഫടിക ജലത്തെ എത്ര നേരം കാണുന്നതിൽ മാത്രം തൃപ്തിപ്പെടുന്നത്. എഴുന്നേറ്റ് വെള്ളത്തിനടിയിൽ ചരിഞ്ഞിറങ്ങിക്കൊണ്ടിരുന്ന ചറുക്കുന്ന പാറയിൽ പതുക്കെ കാലുവെച്ച് താൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഹരി പറഞ്ഞു, എടോ ഗവനിച്ച് പാറ ചറുക്കും, ഇന്ന് വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്, നിനക്ക് നീന്താൻ അറിയാമല്ലോ. തന്റെ സൗന്ദര്യ ആരാധനയ്ക്കിടയ്ക്ക് ഹരിയുടെ ഈ വാക്കുകൾ മനസ്സിൽ വിതറിയ ഭയത്തിന്റെ സ്ഫുളിംഗങ്ങൾ കുറെ കൂടി മുൻകരുതലോടെ കാലുകളെ തെന്നാതെ ഉറപ്പിച്ച് ഊന്നി രണ്ടടി കൂടി വെച്ചപ്പോൾ നെഞ്ചുവരെ വെള്ളം. നീന്താൻ അറിയാമെങ്കിൽ ഇങ്ങനെ അറച്ചറച്ചിറങ്ങുമോ, ഒന്ന് ഡൈവ് ചെയ്ത് നോക്കുമായിരുന്നല്ലോ. വെള്ളത്തിന്റെ തണുപ്പിൽ തന്നോടൊപ്പം തന്റെ വാക്കുകളും വിറച്ചു. ഇവിടെ ആരും ഡൈവ് ചെയ്യാറില്ല, വെള്ളത്തിനടിയിൽ പാറകളുണ്ട്, മാത്രമല്ല ചിലപ്പോൾ താഴോട്ട് വലിക്കുന്ന ചുഴികളും വന്നേക്കാം. ഏതായാലും ഇനിയും താഴെ പോകണ്ട. അവൻ താക്കീത് ചെയ്തപ്പോൾ നടുങ്ങി. എന്നാലും കൂട്ടാക്കാതെ, അതിനെന്ത്, നീന്താൻ അറിയുന്ന എന്റെ ആത്മാർത്ഥ സ്നേഹിതൻ അടുത്തുണ്ടല്ലോ. കാലുതഞ്ഞി ഒഴുക്കിൽ ഞാൻ പെട്ടുപോയാലും പിടിച്ചു വലിച്ച് കരയിൽ കയറ്റിയില്ലേ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ മുങ്ങി തല തണുപ്പിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് കേൾക്കാൻ കഴിഞ്ഞില്ല. തല ഒന്ന് തണുത്തപ്പോൾ യാത്രാക്ഷീണമൊക്കെ മാറി ഒരു നവോന്മേഷം. ഏതായാലും നീ ഇപ്പോൾ നല്ല വണ്ണം വെച്ചു, അസൽ മുതലാളിയുടെ ലക്ഷണം. ഹരി തന്നെ കളിയാക്കി, ശരിയാണ്, വെയിറ്റ് കുറയ്ക്കാൻ രാവിലെ ഇപ്പോഴൊക്കെ അല്പം നടക്കുന്നുണ്ട്. ഞാൻ ഇത്രയ്ക്ക് തടി വെച്ചതിന് ഒരു കാരണം എന്റെ പെമ്പിള്ളയാണ്. അവൻ മനസ്സിലായില്ല. അവളുടെ സൗന്ദര്യത്തെപ്പറ്റിയോ പാചക നൈപുണ്യത്തെപ്പറ്റിയോ ഞാനിപ്പോൾ വർണ്ണിക്കുന്നില്ല. ഒരു ദിവസം വീട്ടിലേക്ക് വരൂ, ഞാൻ അഡ്രസ് തരാം. ഹരി പ്രതികരിച്ചു, അതെ, എല്ലാ കാര്യത്തിലും നീ വളരെയേറെ ഭാഗ്യശാലിയാണ്. പൈസയ്ക്കും ബുദ്ധിമുട്ടില്ല, മനസ്സിന് ഇഷ്ടപ്പെട്ട ഭാര്യയും കുട്ടികളും, ജീവിതം ആനന്ദപൂർണമാകാൻ വേറെ എന്തു വേണം. അവന്റെ ദീർഘശ്വാസം തനിക്കും കേട്ടു. ശരിയാണ്, സത്യം പറയുകയാണെങ്കിൽ ഭാര്യയെയും കുട്ടികളെയും കാണാതെ എനിക്ക് ഉറക്കം വരികയില്ല. എവിടെ പോയാലും അന്ത്യക്ക് വീട്ടിലെത്തും ഞാൻ. അതാണ് ഇത്രയ്ക്ക് ധൃതിയിൽ ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്നത്. ഇത്രയും പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ കാലൊന്ന് തെങ്ങിയതുപോലെ പുഴയുടെ ഒഴുക്കിൽ നീർക്കയ്യത്തിൽ താൻ വീണുപോയതാണോ? കയ്യിൽ കിട്ടിയ ഇരയെയും കൊണ്ട് നെട്ടോട്ടം ഓടുന്ന ഹിംസ ജന്തുവിനെ പോലെ തന്നെയും വഹിച്ചുകൊണ്ട് പുഴ ഓടുകയാണോ? ലക്ഷക്കണക്കിൽ മിന്നാമിന്നുകൾ തന്റെ കണ്ണിനകത്ത് പ്രവേശിച്ച് പാറിപ്പറക്കുന്നത് പോലെ ചെവിക്കകത്തെ ശബ്ദ കോലാഹലം, ശ്വസിക്കാൻ പറ്റാതെ മൂക്കിലും വായിലും കൂടി അകത്ത് കിടക്കുന്ന വെള്ളം, താൻ ഒരു ജഡവസ്തുവാകുന്നത് പോലെ പെട്ടെന്ന് തല ഒന്ന് പൊങ്ങിയപ്പോൾ കരയിൽ തന്നെ നോക്കി നിൽക്കുന്ന ഹരി. ഇതിനു മുമ്പ് തന്നെ തന്റെ അടുത്ത് അവൻ ഓടി വന്നിരിക്കണമല്ലോ. എന്തു പറ്റി അവന്? അസൂയായിരിക്കുമോ? വീണ്ടും നീർക്കയത്തിലേക്ക് താൻ താഴുകയാണോ? ബോധം നഷ്ടപ്പെട്ടതുപോലെ ആർക്കും രക്ഷപ്പെടുത്താൻ സാധ്യമല്ലാത്ത അന്ത്യക്ഷണത്തിലേക്ക് പ്രയാണം ചെയ്യുകയാണോ? സമയം എത്ര കഴിഞ്ഞെന്നറിഞ്ഞില്ല. യുഗങ്ങൾ കഴിഞ്ഞിരിക്കുമോ? ഗോപി, ഗോപി, ഈ കേൾക്കുന്നത് തന്റെ പേരല്ലേ? കണ്ണു തുറക്കൂ, പേടിക്കണ്ട. കണ്ണു തുറന്നപ്പോൾ അരണ്ട വെളിച്ചത്തിൽ ഹരിയുടെ മുഖം. ഇപ്പോൾ തണുപ്പില്ല, പാറയുടെ ചൂട് ശരീരമാകെ.